മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. ഭിന്നശേഷി കുട്ടികൾക്ക് വെള്ളം കൊണ്ട് പൂത്തിരി കത്തിച്ച് തിരൂർ അഗ്നിരക്ഷാ നിലയം. വേങ്ങര ബി ആർ സിക്ക് കീഴിൽ വന്ന 30 കുട്ടികൾക്കും ടീച്ചർമാർക്കും ജീവൻ രക്ഷാ പരിശീലനവും നൽകി. വേങ്ങര ബി ആർ സിക്ക് കീഴിലെ 10 പഞ്ചായത്തിൽ നിന്നുള്ള ഭിന്നശേഷി വിഭാഗം കുട്ടികളാണ് തിരൂർ ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചത്. തീപിടുത്തമുണ്ടായാൽ തീ അണയ്ക്കുന്ന രീതിയും കൈകളിൽ കുടുങ്ങിയ മോതിരം ഉരലും ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗവും മറ്റ് രക്ഷാപ്രവർത്തനവും കുട്ടികളെ പഠിപ്പിച്ചു. കൂടെയുള്ള അധ്യാപകർക്കും ഇത് ഏറെ ഗുണകരമായി. ഈ കുട്ടികൾക്ക് പ്രധാനമായിട്ടും ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതായത് സാധാരണ വീട്ടിലുണ്ടാകുന്ന അപകടങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പഠിത്തകാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് മോതിരവും മറ്റ് വസ്തുക്കളും കൈകളിലോ അല്ലെങ്കിൽ തലകളിലൊക്കെ കുടുങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ അത് കുടുങ്ങിയാൽ എന്ത് ചെയ്യണമെന്നും, അത് കുടുങ്ങിക്കഴിഞ്ഞാൽ ഫയർഫോഴ്സ് അതെങ്ങനെയാണ് രക്ഷപ്പെടുത്തണമെന്ന ഡെമോ രീതിയിൽ നമ്മൾ കാണിച്ചു കൊടുത്തു. അതുപോലെ കിണറ്റിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിലോ മറ്റോ അകപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ അല്ലെങ്കിൽ ആളുകളെ എങ്ങനെയാണ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നത് എന്നത് റോപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ ഡെമോ വെച്ചിട്ട് കാണിച്ചു കൊടുത്തു. കുട്ടികളോടൊപ്പം തന്നെ അതിൽ ഇതിൻ്റെ കൂടെ വന്ന അധ്യാപകരതിൽ പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നതാണെങ്കിൽ ആ തീപിടുത്തത്തിൽ ഫയർഫോഴ്സ് എങ്ങനെയാണ് ഫയർ ഫൈറ്റിംഗ് നടത്തുന്നത് എന്നും അത് ഞങ്ങൾ ഡെമോൺസ്ട്രേഷനായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സമഗ്ര ശിക്ഷാ കേരളയുടെ ഭാഗമായിട്ട് ഓരോ ബി ആർ സികളിൽ നിന്നും ഭിന്നശേഷി കുട്ടികളായ കുട്ടികൾക്ക് സർക്കാർ സ്ഥാപനങ്ങൾ, അതായത് ഫയർ സ്റ്റേഷൻ, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ പരിചയപ്പെടുന്നതിനും സർക്കാർ വാഹനങ്ങൾ, കെ എസ് ആർ ടി സി, റെയിൽ പോലെയുള്ള സർക്കാർ വാഹനങ്ങളെ പരിചയപ്പെടുത്തി അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് സമഗ്ര ശിക്ഷാ കേരളയുടെ കീഴിലാണ് നടത്തുന്നത്. വേങ്ങര ബി ആർ സിക്ക് കീഴിലുള്ള 10 പഞ്ചായത്തുകളിൽ നിന്നുള്ള 30 ഭിന്നശേഷി കുട്ടികളാണ് ഈ എക്സ്പോഷർ ട്രിപ്പിൽ പങ്കെടുക്കുന്നത്. അവർക്കുള്ള എക്സ്പോഷർ ട്രിപ്പാണ് ഇവിടെ നടക്കുന്നത്. വെള്ളം കൊണ്ട് കുട്ടികൾക്കായി പ്രത്യേക പ്രദർശനവും ഒരുക്കി. സ്റ്റേഷനിലെ ഓരോ ഉപകരണങ്ങളും കുട്ടികൾക്കായി പരിചയപ്പെടുത്തി. സർവശിക്ഷാ കേരളം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന എക്സ്പോഷർ ട്രിപ്പിൽ വിവിധ തരം സർക്കാർ സേവനങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കുന്നതിനുമായിരുന്നു സന്ദർശനം. ന്യൂസ് ബ്യൂറോ മലപ്പുറം.